100% ഷുവർ ലേണിംഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേരളത്തിലെ ഒരു നോവലിസ്റ്റും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന പി കേശവദേവിന്റെ ജീവിതചരിത്ര കുറിപ്പാണ് ഇന്നത്തെ വീഡിയോ. വടക്കൻ പറവൂരിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ കെടാമംഗലത്ത് അപ്പുപിള്ളയുടെയും കാർത്തിയായിനി അമ്മയുടെയും മകനായി 1904 ജൂലൈ 20 പി കേശവപിള്ള ജനിച്ചു. സമൂഹത്തിലെ അനീതിക്കെതിരെ ശക്തമായി പ്രതികരിച്ച എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. സാമ്പത്തിക ഞെരുക്കം കാരണം ജോലി ചെയ്യേണ്ടതായി വന്നപ്പോൾ ഹൈസ്കൂൾ തലം വരെ മാത്രമേ ഔപചാരിക വിദ്യാഭ്യാസം നേടിയുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ചേർന്നിരുന്നു. സ്വദേശാഭിമാനി, മലയാള രാജ്യം, ഭജേ ഭാരതം, പ്രതിദിനം, തൊഴിലാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി അദ്ദേഹം പ്രചരണ സാഹിത്യം രചിച്ചിട്ടുണ്ട്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആകാശവാണിയിൽ കുറച്ചുകാലം പ്രൊഡ്യൂസറായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ആര്യ സമാജത്തിൽ ചേർന്ന് തന്റെ ജാതിയെ സൂചിപ്പിക്കുന്ന പിള്ള ഒഴിവാക്കുന്നതിനായി കേശവദേവ് എന്ന പേര് സ്വീകരിച്ചു. ഒരു റിക്ഷാക്കാരനെ നായകനാക്കി അദ്ദേഹത്തിന്റെ ആദ്യ നോവലായ ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതി മലയാള സാഹിത്യത്തിൽ നവോത്ഥാനത്തിന് തുടക്കമിട്ട ആദ്യ എഴുത്തുകാരൻ എന്ന വിശേഷണവും അദ്ദേഹത്തിനുണ്ട്. പുരോഗമന സാഹിത്യത്തിന്റെ വക്താവായും അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. ഓടയിൽ നിന്ന് ഭ്രാന്താലയം, റൌഡി, അധികാരം, വെളിച്ചം കീറുന്നു, മഴയങ്ങും കുടയെങ്ങും, ഒരു മുറി തേങ്ങ, അയൽക്കാർ, എനിക്കും ജീവിക്കണം, ഞൊണ്ടിയുടെ കഥ, രണ്ടമ്മയും ഒരു മകനും എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ്. എതിർപ്പ്, തിരിഞ്ഞുനോട്ടം എന്നീ ആത്മകഥകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് എന്നീ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1983 ജൂലൈ 1 അദ്ദേഹത്തിന്റെ 79 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ